വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. തയ്ക്കുന്ന ഭൂരിഭാഗം ആൾക്കാർക്കും ഇതൊക്കെ അറിയാവുന്നതായിരിക്കും, കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സ് ആണ്. അപ്പം ആർക്കെങ്കിലും അറിയാൻ പാടില്ലാത്തതോ അല്ലെങ്കിൽ ബിഗിനേഴ്സ് ആയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പൊ നിങ്ങൾ വീഡിയോയുടെ ആദ്യം മുതൽ അവസാനം വരെ കാണണം. ഇനിയും എന്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അപ്പൊ നമുക്ക് എന്തൊക്കെയാ കാര്യങ്ങൾ നോക്കാം. അപ്പൊ നമ്മുടെ ഒരു നൂല് ഇവിടെ കയറ്റി ഇട്ടിട്ടുണ്ട്. ആ നൂല് മാറ്റിയിട്ട് നമുക്ക് അടുത്ത നൂല് എങ്ങനെ ഇടുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ നൂലിന്റെ ഈ ഭാഗം കട്ട് ചെയ്യുക. ഇതുണ്ടല്ലോ, ഇവിടെയാണ് കട്ട് ചെയ്യുന്നത്. അത് കട്ട് ചെയ്തിട്ട് നമുക്ക് ആ നൂല് ഈ താഴത്തേക്ക് കൂടെ ഇങ്ങനെ വലിച്ചെടുക്കണം. പിന്നെ മേൽഭാഗത്തുള്ള നൂല് നമുക്ക് ഊരിയെടുക്കാം. ഊരി എടുത്ത് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് അടുത്ത നൂലിടാനായിട്ട് വേറെ നൂലെടുക്കുക, ഇതിനകത്തേക്ക് വെക്കുക, ഇത് ക്ലോസ് ചെയ്യുക. പിന്നെ നമ്മൾ ഓരോ പൊസിഷനും കൂടി കറക്റ്റായിട്ട് കയറ്റാനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പം എൻ്റെ സിംഗർ മെഷീനാണ്, ഇതിൽ നമ്പർ എഴുതിയിട്ടുണ്ട്, 1 2 3 എന്ന നമ്പർ ഇട്ടിട്ടുണ്ട്. നമ്മളിത് കയറ്റുക. ഈ താഴ്വശത്തെ കൂടെയും ഈ മുകളിൽ കൂടെയും കയറ്റാതിരിക്കരുത്. ഇതിലൊന്നും കയറ്റിയില്ലെങ്കിൽ നമ്മുടെ സ്റ്റിച്ചിങ് കറക്റ്റ് ആവത്തില്ല, നൂല് പിടിക്കത്തില്ല. ലാസ്റ്റ് നമുക്ക് ഈ സൂചിയെ കൂടി നൂല് കയറ്റാം. നൂല് കയറ്റിയിടുമ്പോൾ നമ്മൾ ഇച്ചിരി നീട്ടി വലിച്ചിടണം, അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും ഈ നൂല് സൂചിയുടെ ഇടയിൽ കൂടെ ഇറങ്ങിപ്പോവും. അപ്പോൾ നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഹാൻഡ് വീൽ എപ്പോഴും ഫ്രണ്ടിലേക്ക് മാത്രമേ കറക്കാവുള്ളൂ, ബാക്കിലേക്ക് ഒരിക്കലും കറക്കരുത്. അതുപോലെ നമ്മൾ തയ്ക്കുമ്പോൾ സീം അലവൻസ് ചിലപ്പം 1/2 ഇഞ്ച് ചിലത് 1/2 ഇഞ്ച് കിടുന്നതായിരിക്കും. അപ്പം ഇവിടെ ഓരോ ലൈൻസ് കാണിച്ചിട്ടുണ്ട്, 1/2 ഇഞ്ചിലുള്ളത് 1/2 ഇഞ്ചിലുള്ള ലൈൻസ് കാണിച്ചിട്ടുണ്ട്. അപ്പം ഈ ലൈനേൽ കറക്റ്റ് ടച്ച് ചെയ്ത് നമ്മുടെ ഈ ക്ലോത്തിൻ്റെ എൻഡ് വെക്കുവാണെങ്കിൽ നമുക്ക് തയ്ക്കുമ്പോൾ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വരും. അത് ശ്രദ്ധിച്ചാൽ മതി. ചിലപ്പോൾ തുടക്കക്കാരായ ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാറുണ്ട്. അപ്പം നമ്മൾ ഈ ലൈനിൽ തന്നെ തൊട്ട് ഈ തുണിയുടെ എൻഡ് വെച്ച് തയ്ക്കുവാണെങ്കിൽ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് വരും. അപ്പം നമുക്കൊന്ന് തയ്ച്ച് നോക്കാം. തയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ തയ്ച്ച് തുടങ്ങുമ്പം ലോക്ക് ഇട്ടിട്ട് വേണം തയ്ച്ച് തുടങ്ങാനായിട്ട്. അപ്പം ഞാൻ തയ്ച്ച് തുടങ്ങിയിട്ട് റിവേഴ്സ് സ്റ്റിച്ച് ഇട്ട് ഒന്ന് ലോക്ക് ചെയ്യും, അതിന് ശേഷമാണ് തയ്ക്കുന്നത്. അതുപോലെ തന്നെ തയ്ച്ച് കഴിയുമ്പോൾ അവസാനവും നമ്മൾ ലോക്ക് ഇടണം, അല്ലെങ്കിൽ നമ്മുടെ നൂല് അഴിഞ്ഞു പോകും. ഇപ്പം തയ്ച്ചു, ഇനി റിവേഴ്സ് സ്റ്റിച്ച് ഇട്ട് ലോക്ക് ഇടാം, എന്നിട്ട് വേണം നമുക്ക് തയ്ക്കാൻ. തയ്ക്കുമ്പം ഈ ലൈനിൽ കൂടെ തന്നെ പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പൊ തയ്ച്ച് കഴിഞ്ഞു. അപ്പൊ നമുക്കൊന്ന് റിവേഴ്സ് സ്റ്റിച്ച് വെച്ച് ലോക്ക് ചെയ്യാം. അതുപോലെ ഒന്ന് തയ്ച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഈ നൂല് കട്ട് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ ഇങ്ങനെ നീട്ടിയെടുക്കണം. നീട്ടിയെടുത്തിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അടുത്തത് തയ്ക്കുമ്പം ഈ നൂല് ഈ സൂചിയുടെ ഇടയിൽ കൂടെ ഇറങ്ങിപ്പോവും. അപ്പം നമുക്ക് ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ തയ്ച്ചു കഴിയുമ്പോൾ തന്നെ നൂല് കട്ട് ചെയ്ത് കളയാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ വേറെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇത്രയും നൂല് നീട്ടി വേസ്റ്റ് ആക്കാതിരിക്കണമെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഈ തുണി തയ്ച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത തുണി തയ്ക്കാനുണ്ടെങ്കിൽ ഈ നൂല് കട്ട് ചെയ്യാതെ തന്നെ നമുക്ക് അടുത്ത തുണിയിലേക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇത് തയ്ച്ചു കഴിഞ്ഞു, നമുക്ക് ഇച്ചിരി നീട്ടിയിട്ടാൽ മതി. അതിനുശേഷം അടുത്ത തുണി തയ്ക്കാനുള്ള എടുത്തിട്ട് തയ്ക്കാം. ഇത് തയ്ച്ച് തുടങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ഈ നൂല് കട്ട് ചെയ്ത് മാറ്റാം, എന്നിട്ട് ഈ തുണി തയ്ക്കാം. പിന്നെ നമ്മൾ ഇതിനകത്ത് ബോബിനും ബോബിൻ കേസും ഉണ്ട്. ഇതാണ് ബോബിൻ കേസ്. ഈ ബോബിൻ കേസിനകത്ത് നമ്മൾ ബോബിന് നൂല് ഇട്ടേക്കുവാണ്. അപ്പം നമ്മൾ ഇടുന്നത് ഈ ബോബിൻ കേസിനകത്തേക്ക് ബോബിനിടും, എന്നിട്ട് നൂല് ഇതിനിടയിൽ കൂടെ ഇങ്ങനെയാണ് കയറ്റിയിടുന്നത്. ചിലപ്പോൾ നമ്മൾ കുറേ തയ്ച്ച് കഴിയുമ്പോഴത്തേക്കും ഈ നൂല് ഈ ഇടയിലേക്ക് ഇറങ്ങി ഇവിടെ വന്നിരിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാവുമ്പോൾ നമ്മുടെ സ്റ്റിച്ച് കറക്റ്റ് ആവത്തില്ല, സ്റ്റിച്ചിങ് ലൂസായിട്ടിരിക്കും. നമ്മൾ തുണിയുടെ അടിഭാഗം എടുത്ത് നോക്കുവാണെങ്കിൽ കാണാം സ്റ്റിച്ചിങ് ലൂസായിട്ടിരിക്കുന്നത്. അപ്പം നമ്മൾ വിചാരിക്കും എന്താ സംഭവിച്ചിരുന്നു. അപ്പം അങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മൾ തയ്ച്ചുകൊണ്ടിരിക്കുമ്പം ഈ ബോബിനെടുത്ത് നോക്കുവാണെങ്കിൽ ചില കണ്ടീഷനിൽ ഞാൻ തയ്ക്കുമ്പോൾ അങ്ങനെ കാണാറുണ്ട്, ഈ നൂല് ഈ ബോബിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി വരാറുണ്ട്.
അപ്പോഴത്തേക്കും സ്റ്റിച്ചിങ് ടൈറ്റ് ആവത്തില്ല, ലൂസ് ആയിട്ടിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ വരുവാണെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ സാധാരണ നോർമൽ സ്റ്റിച്ചിങ്ങിന് ഉപയോഗിക്കുന്ന പ്രസർ ഫുട്ട് ഇതാണ്. പിന്നെ വേറൊരു ഫുട്ടുണ്ട്, ഈ ഫുട്ട് നമ്മൾ പൈപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പൈപ്പിംഗ് വെക്കുന്നതിന് നമ്മൾ ഈ പ്രസർ ഫുട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇതിൽ മാറ്റുന്നത്, സിംഗർ മെഷീനിൽ മാറ്റുന്നത്, ഈ ഫുഡ് ജസ്റ്റ് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഒന്ന് തള്ളിയാൽ മതി. അതിനുശേഷം ഇത് വെക്കാനായിട്ട് എളുപ്പമാണ്. ഇത് അതുപോലെ തന്നെ ആ പൊസിഷനിൽ വെച്ചിട്ട് ബാക്കിലേക്ക് ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് പൈപ്പിംഗ് എങ്ങനെ പിടിപ്പിക്കണമെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് പൈപ്പിങ്ങിനുള്ള തുണിയാണിത്, ഇത് പൈപ്പിംഗ് വെക്കാനുള്ള ത്രെഡ്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ മടക്കിയിട്ട് ഈ ത്രെഡിൻ്റെ ഭാഗം പുറത്തേക്ക് വരണം. ഇതിങ്ങനെ വെക്കുക. ഈ ഫുട്ട് വെച്ച് തയ്ച്ചെങ്കിൽ നമ്മുടെ പൈപ്പിംഗ് കറക്റ്റ് ആവത്തുള്ളൂ, എങ്കിലാണ് ഈ സ്റ്റിച്ചിങ് ഈ ത്രെഡിലേക്ക് ടച്ച് ചെയ്ത് കറക്റ്റ് സ്റ്റിച്ച് വരത്തുള്ളൂ. നമുക്കൊന്ന് അടിച്ചു നോക്കാം. നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഫുട്ട് വെച്ച് തയ്ച്ചുകൊണ്ടാണ് ഇത്ര കറക്റ്റായിട്ട് നമുക്ക് പൈപ്പിംഗ് കിട്ടിയത്. പിന്നെ പൈപ്പിങ്ങിൻ്റെ കാര്യം പറയുമ്പം നമ്മൾ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. പൈപ്പിങ്ങിന് നമ്മൾ തുണി കട്ട് ചെയ്യുമ്പം സ്ട്രെയിറ്റ് ആയിട്ട് ഒരിക്കലും കട്ട് ചെയ്യരുത്. നമ്മൾ പൈപ്പിങ്ങിന് തുണി കട്ട് ചെയ്യുമ്പം ക്രോസ് ആയിട്ട് വേണം തുണി കട്ട് ചെയ്യാനായിട്ട്. കാരണം നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് തുണി കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴുത്തിലൊക്കെ ആയിരിക്കും പൈപ്പിംഗ് വയ്ക്കുന്നത്. അപ്പോൾ കഴുത്ത് വളഞ്ഞൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ തുണി സ്ട്രെച്ചബിൾ ആവത്തില്ല, അപ്പോൾ നമുക്ക് കഴുത്ത് പെർഫെക്റ്റ് ആവത്തില്ല. ഇതുണ്ടോ, ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കും. അപ്പം ഇങ്ങനത്തെ സ്ട്രെയിറ്റ് ആയ തുണി കൊണ്ട് നമ്മൾ പൈപ്പിങ്ങിന് തുണി വെട്ടരുത്. നമ്മൾ എപ്പോഴും വെട്ടുമ്പം ഇങ്ങനെ ക്രോസ് ആയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് ക്രോസ് ആയിട്ടൊരു പീസ് കട്ട് ചെയ്ത് നോക്കാം. നമ്മൾ ക്രോസ് ആയിട്ടൊരു പീസ് വെട്ടിയിട്ടുണ്ട്. ഇതുണ്ടോ, ഇത് സ്ട്രെച്ചബിളാണ്. അപ്പോൾ ഇങ്ങനത്തെ തുണി വേണം നിങ്ങൾ പൈപ്പിങ്ങിനായിട്ട് ക്രോസ് പീസ് വെട്ടിയിട്ട് വേണം പൈപ്പിംഗ് വെക്കാനായിട്ട്, കയ്യിലായാലും കഴുത്തിലായാലും വേറെ എവിടെ ആയാലും. പിന്നെ ചില മെഷീനിലൊന്നും നമുക്ക് ഓവർലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കാണത്തില്ല. അങ്ങനെയുള്ള കണ്ടീഷനിൽ എൻ്റെ മെഷീനിൽ ഇപ്പം ഓവർലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പം ഞാൻ നമ്മുടെ മെഷീനിൽ തന്നെ സിക്സാഗിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്, ആ സിക്സാഗിൻ്റെ സ്റ്റിച്ചിങ് ആണ് ഇടുന്നത്. ഇതുണ്ടോ, ഇവിടെ സിക്സാഗിൻ്റെ തന്നെ രണ്ട് സ്റ്റിച്ചിങ് ഉണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ ഈ പൊസിഷൻ മാറ്റി കൊടുത്താൽ മതി. സിക്സാഗിൻ്റെ പൊസിഷനിൽ ഇട്ടിട്ട് നമുക്ക് ഇൻ്റർലോക്ക് ചെയ്യേണ്ട തുണിയെല്ലാം ഇൻ്റർലോക്ക് ചെയ്തെടുക്കാം. ഷിഫോൺ തുണിയുടെ അടിയിലെല്ലാം നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഇൻ്റർലോക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമ്മൾ സിക്സാഗിൽ ഇട്ടിട്ടുണ്ട്, നമുക്കൊന്ന് അടിച്ചു നോക്കാം. നമ്മൾ സിക്സാഗിൽ ഇട്ടിട്ട് അടിക്കുമ്പോഴും നമ്മൾ കറക്റ്റ് ആ ഇൻ്റർലോക്ക് ചെയ്ത പോലെ തന്നെ വരും. ഇപ്പോൾ ഷിഫോൺ തുണിയുടെ അടിയിലെല്ലാം നമ്മൾ മടക്കി അടിക്കുമ്പോൾ ഇതുപോലെ അടിച്ചാൽ മതിയായിരിക്കും. പിന്നെ അതുപോലെ നമ്മൾ ഇതുപോലെ ഷിഫോൺ തുണിയോ അല്ലെങ്കിൽ നെറ്റിൻ്റെ തുണിയൊക്കെ ആണെങ്കിൽ നമ്മൾ തയ്ക്കുമ്പം ഞെറിവിടാനായിട്ട് ഭയങ്കര പാടായിരിക്കും. ഈ കുഞ്ഞു കുഞ്ഞു ഞെറിവിട്ട് നോക്കാം, അല്ലാതെ എളുപ്പത്തിൽ നമുക്ക് ഞെറിവിടാനായിട്ടൊരു ഓപ്ഷനാണ് ചെയ്യുന്നത്. നമ്മൾ ഇവിടുത്തെ സ്റ്റിച്ചിങ് ഇപ്പോൾ മൂന്നിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. നമുക്കൊരു നാലിലേക്ക് ഒരു ലോങ് സ്റ്റിച്ചിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഞെറിവിടേണ്ട ഇവിടെയാണെങ്കിൽ ഇതിലൊന്ന് അടിച്ചു കൊടുക്കാം. ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൽ രണ്ട് നൂലുണ്ട്, മുകളിലും താഴെയും. അതിൽ ഒറ്റ നൂലിനെ പിടിച്ച് വലിക്കുക. ഒറ്റ നൂലിനെ പിടിച്ച് വലിക്കുമ്പോൾ നമുക്കിതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ഞെറിവുകൾ കിട്ടും. ഇതുപോലത്തെ ഞെറിവ് പാവാടയ്ക്കോ അതുപോലെ നമ്മൾ അംബ്രല്ല ടൈപ്പ് ടോപ്പ് തയ്ക്കുമ്പോൾ അതിൻ്റെ നടുഭാഗം തയ്ക്കുന്നതിനൊക്കെ ഇങ്ങനെ തയ്ച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് ഞെറിവ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം.
തയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റിച്ച് ചെയ്യുമ്പം ആ സ്റ്റിച്ച് ഭയങ്കര ചെറിയ സ്റ്റിച്ചായിരിക്കും, അതായത് ആ സ്റ്റിച്ച് ഭയങ്കര ടൈറ്റ് ആയിരിക്കും. ടൈറ്റ് മാത്രമല്ല, നമ്മുടെ തുണി അപ്പം ഇങ്ങനെ ചുളുങ്ങിയിരിക്കും. അത് മാത്രമല്ല, നമുക്ക് ഈ സ്റ്റിച്ച് റിമൂവ് ചെയ്യണമെങ്കിൽ, നമ്മൾ ചെയ്ത് സ്റ്റിച്ച് റിമൂവ് ചെയ്യണമെങ്കിലൊക്കെ ഭയങ്കര പാടായിരിക്കും. അപ്പം നിങ്ങൾ ആ ചെറിയ സ്റ്റിച്ചിൽ ഇട്ട് തയ്ക്കാതിരിക്കുക. പിന്നെ ഞാൻ ഇവിടെ സാധനം കാണിച്ചു തരാം. നമുക്ക് മെഷീൻ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന സാധനമാണ് ഇത്, നമ്മുടെ സ്റ്റിച്ചിങ് റിമൂവ് ചെയ്യാനുള്ള സാധനമാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റിച്ച് റിമൂവ് ചെയ്തെടുക്കാം. അതേ ഇങ്ങനെ കുത്തി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റിമൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതൊരു നല്ലൊരു സാധനമാണിത്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ തീർച്ചയായും ഇതെല്ലാം പ്രയോജനപ്പെടും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു. ബൈ ബൈ.